ക്കായി പൂർണ്ണമായും വീടില്ലാതായവർക്കായി 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ജമാഅത്തെ ഇസ്ലാമി അമീർ അത് പറഞ്ഞതാണ്. പക്ഷേ ഇവിടുത്തെ ഈ അവലോകന യോഗത്തിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട് സ്ഥലം നഷ്ടപ്പെട്ടവർക്കും സ്ഥലം കണ്ടെത്താനുള്ള പരിശ്രമവും നടത്തുമെന്നും പീപ്പിൾസ് ഫൗണ്ടേഷൻ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ 25 വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ്? സർക്കാർ കണ്ടെത്തുന്ന ലിസ്റ്റിൽ നിന്നായിരിക്കുമോ, എങ്ങനെയാണ്? സർക്കാരുമായി സഹകരിച്ചിട്ടാണ് നാം കഴിഞ്ഞ തവണയും നമ്മുടെ പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ ഒട്ടുമിക്ക ജില്ലകളിൽ നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ കണ്ടെത്തി ഏറ്റവും അർഹതപ്പെട്ട ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ 25 വീട് നാം ഇവിടെയും അതുപോലെ തന്നെ 25 വീട് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന വയനാടുമാണ് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ 25 വീടും സർക്കാർ സെലക്ട് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് ഏറ്റവും അർഹതപ്പെട്ടവരെയാണ് നാം അതിന് തിരഞ്ഞെടുക്കുക. 550 സ്ക്വയർ ഫീറ്റിൻ്റെ സുന്ദരമായ വീടാണ് നമ്മുടെ വിഭാവനയിലുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥലം നഷ്ടപ്പെട്ടവർക്കും ഒരു കൈത്താങ്ങാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു, അതെങ്ങനെ? തീർച്ചയായിട്ടും ഈ സംഭവത്തോട് ഇപ്പോൾ ഇവിടെ സർവകക്ഷി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗങ്ങളും, രാഷ്ട്രീയ കക്ഷികൾ, അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാർ, എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, ഒറ്റക്കെട്ടായി ആളുകൾ ജനങ്ങളുടെ ഒഴുക്കാണ് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പിന്നെ വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടി, അവർക്ക് അത്യാവശ്യമായ വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം ഇഷ്ടദാനമായി നൽകാൻ ധാരാളം ആളുകൾ സന്നദ്ധമായി വരുന്നുണ്ട്. പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ അടുക്കൽ തന്നെ മലപ്പുറം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ അത്തരം സ്ഥലങ്ങൾ ഇഷ്ടദാനമായി നൽകിയ ആളുകളുണ്ട്. അതുകൊണ്ട് പൊതുകല്ല് നിവാസികളായ, വീട് നഷ്ടപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത്, അത്തരം ആളുകൾക്ക് പരിസര പ്രദേശങ്ങളിലേക്ക് അവർ മാറി താമസിക്കാൻ സന്നദ്ധമാണ് എങ്കിൽ സുരക്ഷിതമായ സ്ഥലം അവർക്ക് നൽകുവാൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ സന്നദ്ധമാണ്. ഇത്തരത്തിൽ, അതായത് പൂർണ്ണമായ ഒരു പുനരധിവാസമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായാലും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഈ പോത്തുകല്ലിനെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു, മറുവശത്ത് അവിടെ തിരച്ചിൽ നടക്കുന്നു, കവളപ്പാറയിൽ തിരച്ചിൽ നടക്കുന്നു. കാരണം ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട്. 33 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഈ മണ്ണിനടിയിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചത്. ഇന്ന്